എന്നോടുള്ള ദേഷ്യം അയാളോട് കാട്ടരുത്. എന്തായി സർ? ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ തീർക്കും. അതിനു മുമ്പ് രോഹിണിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ബിദറസുര മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാമെന്ന്. രോഹിണിയെ ഒന്ന് ഇവിടം വരെ കൊണ്ടുവരാമോ? വേണ്ട സർ, കാര്യങ്ങൾ നടക്കട്ടെ. ഇന്നത്തോടെ എന്റെ മനസ്സ് ശാന്തമാവുമെന്ന് തോന്നുന്നു. ഈ ലോകത്തൊരു പുരുഷൻ എത്ര മാന്യനാണെങ്കിലും ശരി, സ്വാർത്ഥനാവുന്നത് ദുഷ്ടനാവുന്നത് എവിടെയാണെന്നറിയോ? സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും നഷ്ടപ്പെടുന്നുള്ള സാഹചര്യം വരുമ്പോഴാണ്. കരപുരളാത്ത ചില രാഷ്ട്രീയക്കാരുണ്ട്, അവരുടെ സത്യസന്ധത ഇല്ലാതാവുന്നത് സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോഴാണ്. നന്മയുള്ള ആരും അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല, അവരെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാനും അടക്കി പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഭാര്യയും ലച്ചുമോളെയൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ സ്വഭാവത്തിലും ചില വൈകൃതങ്ങളുണ്ടായി. ഇപ്പം ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ അതിൻ്റെ ഭാഗമാ. അപ്പോ ഇന്നത്തോടെ ആ സ്വഭാവത്തിന് മാറ്റം വരൂ? മാറ്റം വരണം, അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. രോഹിണി വരുന്നില്ല, അപ്പോ ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. കത്തിക്കാം. ഈ പാവം ചെറുപ്പക്കാരനെ കത്തിച്ചാൽ കൂടെ ഞങ്ങളും ഉണ്ടാകും. ഇനി ഇവരെ തൊടാൻ ആരെയും സമ്മതിക്കില്ല. കത്തിക്ക് ഞങ്ങളെ ഒരുമിച്ച് കത്തിക്കുക. ഇയാള് വിദുരസുരയാണെങ്കിൽ പോലീസ് കയ്യും കെട്ടി മാറി നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വിദുരസുരയെ രക്ഷിച്ചിട്ട് ആർക്കെന്ത് നേട്ടമുള്ളത്? പിന്നാലെ നടന്ന് ഇത് വിദുരസുരയല്ല വിദുരസുരയല്ല എന്ന് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഈ കിടക്കുന്നത് രോഹിണിയുടെ ഭർത്താവ് ശരത്ത ലച്ചുമോളുടെ അച്ഛൻ. ഞാനത് വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിക്കാതെ ഈ പാവപ്പെട്ട മനുഷ്യനെ കത്തിച്ച അമ്മ പറഞ്ഞത് നേരാ. ഞങ്ങളൊക്കെ ഉള്ള കുളെ കത്തും. സംസാരിക്കാനുണ്ട് നാരായണേട്ടനോട് ഒരുപാട്. അതിനെ ശ്രമിച്ചപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി. ഇനി അത് പറ്റില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കണം നാരായണേട്ടൻ. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അയക്കും. ഒന്നുമില്ല, ഞങ്ങള് വന്നില്ലേ മോനെ. ശരത്തെ രക്ഷിക്കണ്ടായിരുന്നു, കത്തി തീർന്നാ മതിയായിരുന്നു. അമ്മേ, എന്റെ അമ്മ. പോകാം നമുക്ക് അങ്ങോട്ട്. അമ്മേ അമ്മേ, പോകാടാ പോകാം. എന്റെ അമ്മ. Thank you.
എനിക്ക് തെറ്റുപറ്റിപ്പോയി. അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ തല്ലാം. മോനെ മോനെ മോനെ, അയ്യോ എന്ത് കോലമായത്! അവർ നിന്നെ തല്ലി ചതച്ചോ? എന്നാലും മരിക്കാൻ ഞാനങ്ങ് വന്നല്ലോ അമ്മ. മരണത്തിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടത്. കാലു പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ ഇവനെ കൊണ്ടുപോകരുതെന്ന്? ഇവൻ നിരപരാധിയാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്റെ വാക്കുകൾ കേൾക്കാൻ പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഇവനെ കൊന്നിരുന്നെങ്കിലോ? ആ സമയത്ത് ബിദുരസുര എന്ന പേ പിടിച്ചവനെ പറ്റിയുള്ള ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ മാത്രമല്ല പലരും പലതും പറഞ്ഞു, ഒന്നും കേട്ടില്ല. ഇതിലും നല്ലത് എന്റെ മോനെ അങ്ങ് കൊല്ലുമല്ലായിരുന്നോ? കൂടുതലൊന്നും പറയണ്ട, ഇപ്പോ സാറിന് അകത്തു കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകാം. നോക്കിക്കറ. ജീവിതത്തിൽ ആദ്യമായി ചെയ്ത പാപമാ അതിത്തിരി കടുത്തു പോയി. ഇനിയെങ്കിലും സാറൊന്ന് മനസ്സിലാക്കണം, വിദുരസുര അവൻ ചത്തു, രോഹിണി അവനെ കൊന്നു, അത് സത്യമാണ്. അതിന്റെ സാക്ഷി ശരസാറായിരുന്നു. അവന്റെ ബോഡി കത്തിച്ച് കളഞ്ഞതും സാറാണ്. അതുകൊണ്ട് ഇനിയും അവനുമായിട്ട് സാമ്യമുള്ളവനെ കണ്ടുകഴിഞ്ഞാൽ അവരെയൊന്നും ഈ പരുവത്തിൽ ആക്കരുത് സാർ. ശരിക്കും ശരീരം ചതഞ്ഞിട്ടുണ്ട്. അമ്മമാർക്കത് സഹിക്കുമോ സാറേ? മറിക്കാൻ പോകുന്നവനെ അതിനു മുമ്പ് കൊല്ലാതെ കൊന്നതാ. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ മേൽ ഇങ്ങനെ വാശി തീർക്കരുതായിരുന്നു സാർ. ഈ തല്ലുകൊണ്ടൊന്നും സാറിന് വേദനിച്ചിട്ടുണ്ടാവില്ല. യഥാർത്ഥ വേദന രോഹിണി മോളും തന്നെയാണ്. ആ ജോസ് കാത്തിരിക്ക വിദുരസുരയുടെ മരണവാർത്ത കേൾക്കാൻ. വിദുരസുരയുടെയോ അതോ ശരസാറിന്റെയോ? ജോസാറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാന്നാ എന്റെ വിശ്വാസം. ശരസാറിനെ പോലെ തന്നെ അങ്ങേരക്കും രോഹിണിയും മോളെ വേണം. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ നല്ല മനുഷ്യൻ പാവപ്പെട്ട ഒരാളുടെ മരണം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളൊക്കെ കള്ളം പറയുന്ന പോലെ ഞാനും നാളെ കഥകൾ ഉണ്ടാക്കാം. യഥാർത്ഥ സംഭവം മറച്ചു വെക്കാം. എടോ ക്യാപ്റ്റ, ആ അമ്മയ്ക്കും മോനും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാം. ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ആ വരട്ടെ. ശരി ക്യാപ്റ്റ, ഞാൻ പോട്ടെ. ബിദുരസുരയുമായി സാമ്യമുള്ള ഒരാളെ പിടിച്ചു. എന്നാൽ അയാൾ അവനല്ല. എന്ന് വെച്ചാ? കയ്യിൽ കിട്ടിയത് ബിദുരസുരയല്ലാന്നും. പിന്നെ അയാൾ ആരാ? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു സ്കൂൾ മാഷ്. അയാൾക്ക് ക്യാപ്റ്റനുമായിട്ട് എന്താ ബന്ധം? അയാൾ ഗാന്ധാരിയമ്മയുടെ ഔട്ട് ഹൗസിൽ എന്തിനാ താമസിക്കുന്നത്? എന്റെ കയ്യിൽ കിട്ടിയ ആള് ഗാന്ധാരിയമ്മയുടെ ഔട്ട് ഹൗസിൽ താമസിച്ചിട്ടില്ല. അപ്പൊ വിദുരസുരയെ പോലുള്ള ഒരാൾ ക്യാപ്റ്റന്റെ കൂടെ താമസിക്കുന്നു ഗൗഡ സാർ പറഞ്ഞതോ? അത് വെറും തോന്നലായിരുന്നു ജോസ്. എന്തൊക്കെയോ മറന്നേക്ക് പുറത്തു വരാനുണ്ടല്ലോ സാറേ. രോഹിണി പറഞ്ഞ സത്യമാണെന്നാ തോന്നുന്നത്. അവൻ മരിച്ചിട്ടുണ്ടാവും. എങ്കിൽ അവനെ പോലെ ഒരാൾ ഈ നാട്ടിലുണ്ട്. അയാളാണല്ലോ ഇപ്പൊ പിടിച്ചത്.
അത് ബിദരസുരയല്ലാന്ന് തെളിഞ്ഞതും. അയാളുടെ പേരെന്താ? പേര് പീറ്റർ. അയാൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്ന് ചോദിച്ചാൽ നമ്പറൊന്നും കളക്ട് ചെയ്തിട്ടില്ല. സ്കൂൾ അധ്യാപകനാണെന്നല്ലേ പറഞ്ഞ? ഏത് സ്കൂളിലാ? കോഴിക്കോടുള്ള ഒരു സ്കൂളാണെന്ന പറഞ്ഞു. അയാൾ ബിദരസുറയെല്ലാം അറിഞ്ഞോടുകൂടി ഞാൻ കൂടുതൽ അന്വേഷണം നടത്തില്ല. പക്ഷെ എന്റെ അന്വേഷണം എനിക്ക് നിർത്താൻ പറ്റില്ല സാറേ, അത് തുടർന്നേ പറ്റൂ. കണ്ടത് ബിദർസുറയല്ലോ, പിന്നെ അയാൾക്ക് വേണ്ടി അലയണോ? എനിക്ക് അലഞ്ഞേ പറ്റൂ. എന്തിനാ ജോസഫ് വെറുതെ സമയം കളയുന്നത്? എന്റെ ഉള്ളിൽ ചില ചോദ്യങ്ങളുണ്ട്, അതിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ. ഞാനൊന്ന് റോണി മോളെയും കുഞ്ഞിനെയും കാണട്ടെ. കൗട സാറേ, ഈ പറഞ്ഞ കക്ഷി ഇപ്പൊ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോട്ടയത്തും മറ്റുമാണ് അയാളുടെ ഭാര്യ വീട്, അവിടാണെന്ന പറഞ്ഞത്. അതിനും വ്യക്തതയില്ലേ? ശേ, നാം പറഞ്ഞില്ലേ കൈ കിട്ടിയത് പ്രതീക്ഷിച്ച ആളെയല്ല, അതുകൊണ്ട് അയാളെ കുറിച്ച് കൂടുതൽ തിരക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ നമുക്കാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഭിക്ഷയാണല്ലോ. ബില്ലനില്ലാത്ത തിരക്കഥ, ആരെയും തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥ. ഞാൻ ഇതിന്റെ കിടക്കിടന്ന് വേവാൻ തുടങ്ങി ദിവസങ്ങൾ കുറേ സാറേ. എന്ത് ചെയ്യണോന്ന് എനിക്ക് നിശ്ചയമില്ല നാരായണേട്ട. ന്യായമായിട്ടും റോഹിണിയും മോളും ശരത്തിനൊപ്പം കഴിയേണ്ടവരാണ്. അതെല്ലാവർക്കും അറിയാം, എന്നാൽ ജോസിന് അതിനുള്ള മനസ്സുണ്ടാവില്ല അവരെ വിട്ടുകൊടുക്കാൻ. ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. എന്ന് കരുതി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? അതാ സാറേ ഞങ്ങളെ കരട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇപ്പൊ തന്നെ അവരെല്ലാരും അടുത്തുണ്ട്. ആശുപത്രി കിടക്കുന്ന മോളെ കാണാനെ ശരസാറ് കൊതിക്കുക. മനസ്സ് മടുത്ത് ഇനി ശരത്തെ ഈ നാട് വിട്ടു പോവോന്നറിയില്ല. എവിടേക്ക് പോയാലും ഭാര്യയും കുഞ്ഞുള്ളപ്പോ ഇവിടേക്ക് തിരിച്ചു വരാൻ തന്നെ അയാളെ പ്രേരിപ്പിക്കും. നിങ്ങൾ കടന്നു വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ ഇപ്പൊ കത്തി തീർന്നേനെയാ പാവം. മകളെങ്കിലും കിട്ടണം, അതാണ് സാറിന്റെ ആവശ്യം. അങ്ങനെ മകളെ ഏതെങ്കിലും അമ്മ വിട്ടുകൊടുക്കുവോ? ഇവിടെ കുറച്ച് മനുഷ്യത്വത്തോടെ ചിന്തിക്കേണ്ടത് ജോസാണ്. അയാളെടുക്കുന്ന തീരുമാനമാണ് സരത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. ജോസാർ ഒരിക്കലും ശരസാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കില്ല സാറേ. ഇനിയിപ്പോ സാറിനെ കാണുമ്പോ ആകാംക്ഷയോടെ വന്ന് കാര്യങ്ങൾ തിരക്കും. വിദുരസുരം മരിച്ചു എന്ന് കേൾക്കുന്നതാ ജോസാറിന് ഇഷ്ടം. അതെ നാരായണേട്ട, നമ്മളെക്കാൾ നന്മയുള്ള ഒരു മനുഷ്യൻ രോഹിണിയെ നിലനിർത്താൻ വേണ്ടി ശരത്തിന്റെ മരണം പോലും ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അയാൾക്കറിയാം ഈ ജന്മത്തിൽ റോഹിണിയെ പോലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടില്ല. ഗൗഡ സാറോടെ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തൽക്കാലം ഒരു ആശ്വാസം കിട്ടി. ഇനി അടുത്ത പൊട്ടിത്തെറി എപ്പോഴാണോ? എന്തോ അല്ല, ഇതിനിടയിൽ മോചിതയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനൊക്കെ എവിടെന്നാ അമ്മേ സമയം. ഈ ഒരു പ്രശ്നം കാരണം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പോലും പറ്റാതായി പോയില്ലേ. എല്ലൊക്കെ നുറുങ്ങിപ്പോകുന്ന വേദന അമ്മേ, ഒന്ന് പയ്യേ. സത്യങ്ങളൊക്കെ ഗൗഡ തിരിച്ചറിഞ്ഞു എങ്കിലും അയാളുടെ ആൾക്കാരെ തല്ലിച്ചതച്ചൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും പയ്യേ ചെയ്യേ.
പെട്ടെന്ന് ഇവനെ കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ അമ്മ പറഞ്ഞു. ഇവിടെ വരെ അമ്മ കുറച്ച് ദിവസം അവരുടെ മോനെ നോക്കിക്കോട്ടെ എന്ന് പറയായിരുന്നില്ലേ? അയ്യോ, അവരങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് മറ്റൊന്നിനും അല്ലമ്മേ. ഒരിക്കലും ഈ ഗൗഡയുടെ ആൾക്കാര് വിദുരസുരയെ തല്ലിച്ചതച്ച് കൊക്കയിലെറിഞ്ഞതാ. അന്ന് ഇത്തിരി പ്രാണൻ മാത്രം അവശേഷിച്ചു. അന്ന് അവനെ പഴയപടിയാക്കിയത് ഈ ഗാന്ധാരിയമ്മയുടെ പരിചയത്തിലുള്ള ഒരു വൈദ്യനാ. അയാളെ വിളിച്ചു വരുത്തി ഇവരെ നേരെയാക്കാന്ന ഗാന്ധാരിയമ്മ പറയുന്നത്. തൽക്കാലം അമ്മയുടെ ഒഴിച്ചിലും പിഴിച്ചിലും മതി. പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായേനെ. എങ്കിലിപ്പം നിന്നെ പഴിക്കുന്ന നാട്ടുകാരൊക്കെ നിന്നെ മാലയിട്ട് സ്വീകരിച്ചേനെ. എനിക്ക് മാലയും വേണ്ട, സ്വീകരണവും വേണ്ട, മനുഷ്യനായിട്ടൊന്ന് ജീവിച്ചാ മതി. ഇനി ഗാന്ധാരിയമ്മയും നരനും ഗൗഡയൊക്കെ കൂടി ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമായിരിക്കും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ മോനെ. ഇനിയിപ്പോ ഗൗഡയെ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പ്രയോജനം ഉണ്ടായേനെ. അയാളെ നേരത്തെ എല്ലാം അറിയിച്ചിരുന്നെങ്കിൽ എങ്കില് ഇവനിപ്പോ ഇതുപോലെ ആവില്ലായിരുന്നു. അമ്മ ഇങ്ങോട്ടതാ, കൊറേ നേരായില്ലേ, കൈ കഴിക്കും, ഇനി ഞാൻ ചൂട് വെക്കാം. അയ്യോ വേണ്ട, ഇനി ഇത്തിരി കൈ കഴിച്ചാലും ഇവനെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ പറ്റിയല്ലോ. അല്ല, ക്യാപ്റ്റന് വിശപ്പായോ? കഴിക്കാൻ എടുക്കട്ടെ. വേണ്ടത് ഞാൻ എടുത്ത് കഴിച്ചോളാം. അമ്മ ഇനി അതിനായിട്ട് വരണ്ട. തൽക്കാലം രക്ഷപ്പെട്ടു അല്ലേ? സാറെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. പിതൃസുരെ പോലെ ഒരാളുണ്ടെങ്കിൽ അയാളെ എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ. അങ്ങനെ ഒരാളെ എനിക്ക് അറിഞ്ഞൂടെ സാറേ. ഈ മറുപടിയാണ് എന്റെ സമനിലതിരിക്കുന്നത്. നിനക്ക് അങ്ങനെ ഒരാളെ അറിയാവുന്ന അയാളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ എവിടെ നിന്നാ വരുന്നത്? പോയ സ്ഥലത്തെ കുറിച്ച് പറയാൻ നിനക്ക് ഇത്ര ചിന്തിക്കണം? ഞാനൊന്ന് അച്ഛനെ കടന്ന് തിരുവനന്തപുരം വരെ പോയി. അവിടം വരെ പോയി നീ ഇത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയോ? അല്ല, നീ ബുള്ളറ്റിൽ തന്നെയല്ലേ പോയത്? അല്ല, പറന്നുപോയോ? എടാ കള്ളം പറയുമ്പോ പിടിക്കപ്പെടാത്ത കള്ളം പറയാനടാ. നീ പോയ സ്ഥലമൊക്കെ എനിക്ക് ഊഹിക്ക. എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? എപ്പോ കണ്ടാലും ഒരേ രീതിയിലുള്ള സംസാരം. നീ മുഷിഞ്ഞു തുടങ്ങിയോ? ആ, എനിക്ക് സൈ കേട്ടു സാറേ. എന്നറിയി, പോടാ, താമസം മതിയാക്കി പോ. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് അതിന് മുഷിച്ചല്ല. എന്തോന്ന് പക്ഷേ, നിന്നെ ആരെങ്കിലും ഇവിടെ പിടിച്ച് തളച്ചിട്ടുണ്ടോ? സാറിന്റെ അടുത്ത് സംസാരിച്ച ശരിയാവൂല. നടന്നില്ലല്ലോ, അതിന്റെ നിരാശയുണ്ട് മുഖത്ത്. എല്ലാം അറിഞ്ഞ ശേഷം ഗൗഡ അങ്കിൾ ആരെയാ സപ്പോർട്ട് ചെയ്തേ? നിന്നെ പോലെ തന്നെ ശരസാറിന്റെ കാര്യത്തിൽ സങ്കടമുണ്ട് അങ്ങേർക്ക്. അതങ്ങനെയല്ലേ വരൂ. കഥകളെല്ലാം അറിയാവുന്ന ആർക്കും ശരത് സാറിനോടൊപ്പം നിൽക്കാനേ കഴിയൂ. അറിയേണ്ടവരൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു വരിക. രഹനയും ലീന ടീച്ചറൊക്കെ സാവകാശം എല്ലാം അറിയണം. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിക്കട്ട് എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ ശരത് സാറിൻ്റെ കാര്യത്തിലാ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും സിമ്പതി. എന്നാൽ രോഹിണി ചേച്ചിയും ശരത് സാറും ഇനി ഒന്നിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാൽ ഇപ്പോൾ ജോ സാറിനോട് എന്ത് നീരസമുണ്ടോ അതിൻ്റെ ഇരട്ടി സഹതാപം പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനോടുണ്ടാവും. അതുറപ്പാ. പിന്നെ അമ്മച്ചിയുടെ കണ്ണീർ നമുക്ക് കാണാൻ പറ്റൂടി? നമ്മുടെ ആരാ അവര്? ആരുമല്ല. എന്നിട്ട് സ്വന്തം അമ്മയെക്കാളും നന്നായിട്ടല്ലേ അവർ നിനക്ക് വച്ചു വളമണത്, നിന്നെ നോക്കണത്. ആ അമ്മയും മോനും നമുക്ക് ചെയ്തെന്ന സഹായം ഈ ചെന്മ കണ്ടില്ലെന്നടിക്കാൻ പറ്റുമോ?
കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ചിന്നി ചെതറി, ഇതുപോലെ അവന്റെ സീരിയലും പൊട്ടണം. അമ്മേ അമ്മേ, ഏറ്റൂടെ ഏറ്റൂടെ. അവന്റെ സീരിയൽ എട്ട് നില പൊട്ടണേ. അവൻ ഇതോടെ സീരിയൽ അഭിനയം നിർത്തണേ. ഭഗവാനെ, വിഘ്നേശ്വരാ, വിഘ്നങ്ങൾ മാത്രം വരുത്തണേ. തുടങ്ങി കുത്തുവാളെടുക്കണേ. ഭഗവാനെ, വിഘ്നേശ്വരാ, ഞാൻ പറയണത് മാത്രം കേൾക്കണേ. അറിയായിരുന്നു ഇന്നിവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമെന്ന്. ഉപദേവനോട് ഉപചാരം ചൊല്ലി പിരിഞ്ഞു, ഇനി പ്രധാന പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെന്നെന്ന് പറയേണ്ടതൊക്കെ പറയണം, എങ്കിലേ പൂർണ്ണത വരൂ. ആരെ കാണണു, എന്ത് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കോട നടന്ന് അഭിനയം പഠിച്ചിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി, അത് ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പൊട്ടുവിടോ. എന്നെ അഭിനയം പഠിപ്പിച്ച ആളല്ലേ, എന്റെ ഗുരുവല്ലേ, അതുകൊണ്ട് ദൈവം ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ ഒന്ന് കാണണം. വീട്ടിൽ കൊറേ നായ്ക്കളുണ്ടല്ലോ, അവര് കണ്ടോളൂ. നിന്റെ പേരുമായിട്ട് എന്റെ വീട്ടിലുള്ളവരെ സാമ്യം പെടുത്തരുത്. അതെ, ഞങ്ങളോട് ഇങ്ങോട്ട് കയറി എന്തെങ്കിലും സംസാരിക്കാൻ വന്നാ ചെലപ്പോ അതൊക്കെ നടന്നു വരും. നല്ല നാടൻ തല്ല് കിട്ടുമ്പോ അതൊക്കെ താനെ നിലച്ചോളും. ശരിക്കു പറഞ്ഞ നയന എന്ന പെരിങ്കള്ളി നന്ദേട്ടന്റെ ഭാര്യയായത് ഇതിനു വേണ്ടിയായിരുന്നു, നന്ദേട്ടനെ ഒരു നടനാക്കാൻ. അങ്ങനെ അണ്ണന്റെ ആരാധികമാരിൽ ഒരാളെ ടീച്ചർ മരണം. അവനെ ഗുണ്ടകളെ വിട്ടങ്ങ് കൊന്നാലോ. അവനെ ഗുണ്ട ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ട, അതുകൊണ്ട് ആ വഴി നോക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അവന്റെ കൈയും കാലും തളർന്നു കിടക്കണേന്ന്.